പിന്നെ നമ്മൾ കാണാൻ പോണത് ഒരു കൊച്ചു വ്ലോഗാണ് കേട്ടോ. ചിക്കുവിന്റെ കോളേജ് തുറക്കാൻ പോവാണ്, അപ്പൊ ഹോസ്റ്റലിലേക്ക് പോകണം. അപ്പൊ അതിനുവേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുന്നുണ്ട്, അപ്പൊ അതൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈസി ചെമ്മീൻ ഫ്രൈയിന്റെ റെസിപ്പിയും കൂടെ ഉണ്ട്. അപ്പൊ ഇത് ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഒരു അര കിലോ ചെമ്മീനാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. ഇതെന്ന് പറഞ്ഞാൽ ക്ലീൻ ചെയ്ത് നമുക്ക് ഇവിടെ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ചെമ്മീനാണ്, വെള്ള ചെമ്മീനാണ് കേട്ടോ. കുറച്ച് അത്യാവശ്യം വലുപ്പമുണ്ട്, എളുപ്പത്തിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ അതിനുവേണ്ടി നമ്മുടെ ചെമ്മീൻ ഒരു പാനിലേക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് തന്നെ നമുക്ക് 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി തീരെ കുറവാവണ്ട. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളമാണ് ഒഴിക്കുന്നത്, ഒരു 3/4 കപ്പോളം ഒക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചെമ്മീൻ അങ്ങ് മുങ്ങി കിടക്കുന്ന തരത്തിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിൽ നമുക്കിതൊന്ന് കത്തിച്ച് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഒന്ന് വേവിച്ച് ഫ്രൈ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ നല്ല ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. വേവിക്കുമ്പോഴത്തേക്കും മുളകൊക്കെ നന്നായിട്ട് ചെമ്മീന്റെ ഉള്ളിലേക്കും ഒക്കെ പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ ഫ്രൈ ആയിരിക്കും. ചിക്കുവിന് ഈ ഒരു ചെമ്മീൻ ഫ്രൈ ആണ് കേട്ടോ ഏറ്റവും ഇഷ്ടം. നമുക്ക് ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് വരട്ടിയൊക്കെ വെക്കുന്നതിലും ഒക്കെ കൂടുതൽ ഇഷ്ടം ഇങ്ങനെ വെക്കുന്നത്. അപ്പം ചിക്കു പറയുന്നത് ചെമ്മീനിന്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് അറിയുന്നത് ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ എന്നാണ്. നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം, ഒന്ന് തിളച്ചു വരട്ടെ. അപ്പൊ അത് തിളച്ച് വന്നിട്ടുണ്ട്, നമുക്ക് സൈഡിലേക്കൊക്കെ മുളകൊക്കെ ആയിട്ടുണ്ട്, അതൊക്കെ നിരക്കി ഒന്ന് തട്ടിയിട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പൊ ഇതൊരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചതാണ്. ഇനി നമുക്കിതങ്ങ് തുറന്ന് വെച്ച് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടങ്ങ് വറ്റിച്ചെടുക്കാം. അപ്പൊ ആ സമയത്തും ആ ചെമ്മീൻ അങ്ങ് നന്നായിട്ട് വേവുകയും ചെയ്യും. ഒരുപാട് സമയം വെച്ച് ചെമ്മീൻ ഇട്ട് തിളപ്പിക്കരുത്, അപ്പൊ ചെമ്മീൻ ഒരു ഉറപ്പായിരിക്കും, ഒരു റബ്ബർ പോലെയൊക്കെ ആയിപ്പോട്ടോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ട, നമുക്കിനി ബാക്കി തുറന്ന് വെച്ചിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാം. ഇപ്പം കുറച്ച് സമയം വെക്കുമ്പോൾ തന്നെ ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ തന്നെ നന്നായിട്ട് എല്ലാം മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ല മസാലയൊക്കെ പൊതിഞ്ഞിരിപ്പുണ്ട് ചെമ്മീനിൽ. സൈഡ് നക്കുള്ള എല്ലാം മസാലയെല്ലാം കൂടി ചെമ്മീനിലൊക്കെ ഒന്ന് ആക്കി കൊടുക്കാണ്. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് നല്ലപോലെ കറിവേപ്പില അങ്ങ് മുറിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. അത് നന്നായിട്ട് ആ കറിവേപ്പിലയും കൂടെ ഇതിലിങ്ങനെ മുരിഞ്ഞ് വരും, അപ്പോഴും നല്ല ടേസ്റ്റി ആയിരിക്കും നമ്മുടെ ചെമ്മീൻ ഫ്രൈ. വേറെ ഒന്നും നമ്മളിത് ചേർക്കുന്നില്ല കേട്ടോ, ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്നും ആവശ്യമില്ല. ശരിക്കും ചെമ്മീന്റെ ഒരു തനതായിട്ടുള്ള ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടും ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്. നമുക്കൊരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ അതങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ അങ്ങ് ഫ്രൈ ആയി കിട്ടും കേട്ടോ. ഒരുപാട് സമയം ഒന്ന് വെച്ച് അടുപ്പത്ത് ഇട്ടേക്കണ്ട, അപ്പം ഒരു ഉറപ്പാകും. ചെമ്മീൻ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, കൂടുതൽ സമയം അടുപ്പത്ത് വെച്ചുമ്പോഴത്തേക്ക് ഒരു ഉറപ്പ് വന്നു പോകും. ഇത് മതി, നല്ല മണമാണ് ചെമ്മീന്റെ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ ഫ്രൈ ആണ്. അപ്പൊ പെട്ടെന്ന് തന്നെ കഴിഞ്ഞില്ലേ. നമുക്കിതിവിടെ സൈഡിൽ അടച്ച് വെച്ചിട്ടുണ്ട്, ഒരുപാട് ഫുള്ളായിട്ട് അടച്ചു വെക്കേണ്ട, ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പൊ ഞാൻ സൈഡിൽ കോവയ്ക്ക മെഴുക്ക് പുരട്ടിക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. കോവയ്ക്ക ഒന്നുമില്ല, കോവയ്ക്കയും പച്ചമുളകും കറിവേപ്പിലയും ഉപ്പും മാത്രം ഇട്ട് നന്നായിട്ട് ഞരടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ആ ചീനച്ചട്ടിയിലേക്ക് ഇട്ടതാണ്. ഉള്ളിയൊന്നും ചേർത്തിട്ടില്ല. എന്നിട്ട് നമ്മളിത് പെട്ടെന്ന് തന്നെ ഒന്ന് സ്റ്റിർ ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ്. ഒരുപാട് സമയം വെച്ച് അതിന്റെ കളർ മാറുകയോ അങ്ങനെ ഒന്നും ചെയ്യരുത്, അപ്പം അതിന്റെ ഒരു ഗുണവും നഷ്ടാവില്ല, ടേസ്റ്റും ഉണ്ടാവും. അപ്പൊ സൈഡിൽ ചോറും ഒക്കെ വെച്ചിട്ടുണ്ട്. ചിക്കുന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ചെമ്മീൻ ഫ്രൈ. അപ്പം അതുകൊണ്ട് അതുണ്ടാക്കിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തുന്നേ ഉള്ളൂ. അപ്പൊ കോവയ്ക്ക ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട്, തീ കുറച്ചൊന്നും വെക്കേണ്ട, ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് ഇടക്കിടക്ക് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് അങ്ങ് വേവിച്ചെടുക്കാം. സാമ്പാർ ഫ്രിഡ്ജിലിരിപ്പുണ്ട്, അപ്പൊ ഇനി ഞങ്ങൾ ചോറൊക്കെ ഒന്ന് കഴിക്കട്ടെ. ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് പെട്ടെന്ന് തന്നെ സിറ്റിയിലേക്ക് ഇറങ്ങാണ്. ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാണ്ടതുകൊണ്ട് വൈകുന്നേരം അവൻ കാത്തിരിക്കാൻ പറ്റില്ല. അപ്പൊ ചിക്കു ഇതാ കുറേ കാലത്തിന് ശേഷം, ചിക്കു മാത്രമല്ല ഞാനും, ചിക്കുവിന് കോവിഡൊക്കെ ആയതിനു ശേഷം ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടേയില്ല. അപ്പൊ ഞങ്ങൾ പുറത്ത് പോയി ഒന്ന് ഇറങ്ങാൻ പോവാണ്. അപ്പൊ അതിന്റെ ഒരു ത്രില്ലിലാണ് ചിക്കു. ഹോസ്റ്റലിലേക്ക് പോകുന്ന വിഷമമുണ്ടെങ്കിലും പുറത്തോട്ട് ഇറങ്ങുന്ന ഒരു ത്രില്ലിലാണ് ചിക്കു ഉള്ളത്. അപ്പം ചിക്കുവിന് ഡ്രസ്സ് വാങ്ങണം, അപ്പൊ അതിനു വേണ്ടിയിട്ട് മാക്സിലേക്ക് വന്നതാണ്. ഡ്രസ്സ് അവിടെ ഹോസ്റ്റലിൽ ഇരിപ്പുണ്ട്, ഇപ്പൊ 1.5 വർഷത്തോളമായി ചിക്കുവിടെ വീട്ടിൽ വന്നിട്ട്. അപ്പൊ അവിടെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം എന്ത് കണ്ടീഷനിലാണെന്നൊന്നും പറയാനും പറ്റില്ല. കോവിഡിന്റെ പ്രശ്നമൊക്കെ അങ്ങ് രൂക്ഷമായിട്ട് വരുന്ന സമയത്ത് കോളേജുകളും സ്കൂളുകളും ഒക്കെ അവധി പ്രഖ്യാപിച്ചല്ലോ. അപ്പൊ പെട്ടെന്ന് പാക്ക് ചെയ്ത് ആവശ്യത്തിനുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം പാക്ക് ചെയ്ത് ഒരു വലിയൊരു ട്രാവലറൊക്കെ വിളിച്ച കുട്ടികൾ മാത്രമായിട്ടൊക്കെ വന്നതാണ്. ഒരു ശരിക്കും റിസ്കി ആയിരുന്നു അന്നത്തെ ആ ഒരു ട്രാവലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വന്നതാണ്. അപ്പൊ ഈ ബാക്കി അവിടെ ഉള്ള സാധനങ്ങൾ, അപ്പൊ അതുകൊണ്ട് ഒന്ന് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് എന്ത് കണ്ടീഷനാന്ന് അറിയില്ല. അപ്പൊ കോളേജ് തുറക്കില്ല, അപ്പൊ ഡ്രസ്സൊക്കെ കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് വേണം പോകാനായിട്ട്. പിന്നെ അത് മാത്രമല്ല, 7 ദിവസം അവിടെ ചെല്ലുമ്പോൾ ക്വാറന്റൈൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് പഴയ റൂമിലേക്ക് കയറ്റിയേയില്ല. അപ്പൊ അതുകൊണ്ട് ആദ്യമായിട്ട് ഹോസ്റ്റലിലേക്ക് പോകുന്ന പോലെ വേണം സാധനങ്ങളൊക്കെ ആയിട്ട് പോകാനായിട്ട്.
അപ്പൊ ചിക്കു ഒന്ന് രണ്ട് പലാസോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി ട്രയൽ റൂമിലേക്ക് പോയതാണ്. ആ സമയത്ത് ഞാൻ എനിക്ക് പറ്റിയ വല്ല ടോപ്പ് ഫുഡൊന്നും തപ്പി നോക്കുകയാണ്. അങ്ങനെ പലാസോ ഒക്കെ എടുത്ത് ഹോസ്റ്റലിലെ റൂമിലിടാനായിട്ടുള്ള ചെരുപ്പ് നോക്കുകയാണ്. പുറത്തിടാനുള്ളത് ചിക്കു ഓൾറെഡി നേരത്തെ വാങ്ങിച്ചത് നല്ല തിരിപ്പുണ്ട്, വീട്ടിലിടുന്നത് ഇല്ല. അപ്പൊ അതെടുക്കാണ്. പക്ഷെ ചിക്കുവിന് ചെരുപ്പ് കറക്റ്റ് സൈസിനുള്ളതൊന്നും കിട്ടിയില്ല കേട്ടോ. പിന്നെ ബാഗ് നോക്കണം. അപ്പൊ നല്ല ഒരു ബാഗാട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ചിക്കു തന്നെ സെലക്ട് ചെയ്തതാണ്. നല്ല കുറെ ചെറിയ ചെറിയ അറകളൊക്കെ ആയിട്ട് എല്ലാ ഓരോരോ സാധനങ്ങളും ഓരോരോ അറകളിലൊക്കെ വെക്കണമല്ലോ. അപ്പൊ അങ്ങനെ എല്ലാം കൂടെ പറ്റിയിട്ടുള്ള നല്ലൊരു ബാഗ്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതിന് എത്ര 1600 സംതിങ് എന്തോ ആണ് റേറ്റ് വരുന്നത്. നല്ല ക്വാളിറ്റി ഉണ്ട്, മെറ്റീരിയൽ ആണെങ്കിലും സിബ് ആണെങ്കിലൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ കുറച്ച് വീട്ടിലിടാനുള്ള ഹോസ്റ്റലിലെ റൂമിലിടാനായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. നൈറ്റ് ഡ്രസ്സും അങ്ങനെയൊക്കെ ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. സാധാരണ 3/4 പാന്റും ടോപ്പും ആണ്. പിന്നെ ഒന്ന് രണ്ട് ചുരിദാറിന്റെ ടോപ്പ് വാങ്ങിച്ച് ചിക്കുവിനെ. പിന്നെ നമ്മുടെ ഇടയ്ക്ക് നമ്മുടെ ജിക്കു സ്റ്റൈൻ സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ അങ്ങനെ അവരോടൊക്കെ ആയിട്ട് സംസാരിച്ച് വീഡിയോ എടുക്കാനൊക്കെ വിട്ടുപോയി അതിന്റെ ഇടയ്ക്ക്. അപ്പൊ ഇതാ ബില്ലിംഗ് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഇതാ ഒരു VIP ട്രോളി ബാഗ് ഉണ്ട് കേട്ടോ, ഇവിടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. എത്രയോ 10,000 അബോവ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ട്രോളി ബാഗും സ്കൈ ബാഗിന്റെ ഒരു ബാഗും കൊടുക്കുന്നുണ്ട്. അത് ഞങ്ങൾക്കും കിട്ടി കേട്ടോ. എന്തുതന്നെയായാലും നമുക്കൊക്കെ ഈ ഒരു ഫ്രീ ആയിട്ട് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ട്രോളി ബാഗിൽ അവർ ആ സ്കൈ ബാഗും വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാ സാധനങ്ങളും ഇപ്പൊ പർച്ചേസ് ചെയ്തെല്ലാം ഈ ബാഗ് ട്രോളി ബാഗിൽ വെച്ചതാണ്. ട്രോളി ബാഗ് ഗിഫ്റ്റ് കിട്ടാനായിട്ട് അഡീഷണൽ ആയിട്ട് ഒരു 800 rupees കൂടെ കൊടുക്കണം കേട്ടോ. അങ്ങനെ കൊടുത്തിട്ടുണ്ട്. എന്നാലും VIP ട്രോളി ബാഗ് എത്ര 5,000 rupees മറ്റോ ട്രോളി ബാഗാണ്. അപ്പൊ എന്തായാലും സന്തോഷം ഒരു ഗിഫ്റ്റ് ഒക്കെ കിട്ടിയത്. അപ്പൊ ഞങ്ങൾ ഇവിടെ നിറങ്ങാണ്. അപ്പൊ അതാ നേരെ ഓപ്പോസിറ്റ് ഡൊമിനോസ് ഉണ്ട്, നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പൊ ഒരു പിസ്സ കഴിക്കാന്ന് വിചാരിക്കുകയാണ്. കൊറേ കാലമായി പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട്. പാഴ്സൽ വാങ്ങിക്കുന്ന അല്ലാണ്ട് പുറത്ത് ഡൈനിങ് ഒക്കെ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പൊ ഡൈനിങ് പിന്നെയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒന്ന് പോയിരുന്ന് കഴിക്കാന്ന് വിചാരിക്കുകയാണ്. ബാക്കി ഇനിയും കുറെ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് കഴിച്ചിട്ട് പോവാന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇവിടെ ഓർഡർ കൊടുക്കാനായിട്ട് ഞാൻ ചിക്കും കൊണ്ട് നിൽക്കുകയാണ്. സൈതപ്പനോട് സീറ്റൊക്കെ പിടിച്ചിരിപ്പുണ്ട്. അപ്പൊ ഇത് നല്ലൊരു പ്ലേസ്, കോർണറിലെ ഒരു പ്ലേസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇരിക്കുകയാണ് നല്ല, എനിക്ക് എപ്പോഴും ഇഷ്ടമാണ് ഈ ഒരു പ്ലേസിൽ ഇരിക്കാനായിട്ട്. അപ്പൊ ഇവിടെ ഇരുന്ന് കഴിക്കുന്നതിന്റെ കൂടെ പുറത്തോട്ട് വായി നോക്കിയിരിക്കുകയും ചെയ്യാം. നല്ല സുഖമല്ലേ. ശരിക്കും നല്ല വിശക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളൊരു പിസയും ചിക്കൻ്റെ ഒരു ഫ്രൈഡ് ഐറ്റവും ഓർഡർ ചെയ്തിട്ടുണ്ട്. കൂടെ വാങ്ങിച്ചിട്ടുള്ളത് ഐസ് ടീ ആണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് ഐസ് ടീ കുടിക്കാനായിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് കുടിക്കുന്നത്, ഇതൊരിക്കലും ഐസ് ടീ കുടിച്ചിട്ടില്ല. അപ്പൊ ഇത് ചിക്കൻ്റെ ഒരു ഫ്രൈഡ് ഐറ്റാണ്. അത് മാറ്റിയതാണ് നമ്മുടെ പിസ്സ തുറക്കട്ടെ. പിന്നെ തിൻ ക്രസ്റ്റ് അല്ല കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. സാധാരണ ഇടയ്ക്ക് തിൻ ക്രസ്റ്റ് വാങ്ങിക്കാറുണ്ട്. ഇപ്രാവശ്യം തിൻ ക്രസ്റ്റ് അല്ല വാങ്ങിച്ചിട്ടുള്ളത്. കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ക്രസ്റ്റ് ആണ് വാങ്ങിച്ചിട്ടുള്ളത്. എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം സോഫ്റ്റ് ആയിട്ടുള്ള ക്രസ്റ്റ് ആണ്. അപ്പൊ അതിൽ ഒറിഗാനോയും കുറച്ച് ചില്ലി ഫ്ലേക്സും ഒക്കെ സെപ്പറേറ്റ് സാഷയില് തരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ചിക്കു സ്റ്റൈലിലെ പിസ്സ ഒരുപാട് പേരുണ്ടാക്കി നോക്കി, ഇതേ ടേസ്റ്റ് ആണെന്ന് പറഞ്ഞു. ഒത്തിരി ഓർഡറൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ഞാനത് നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഷോർട്ട് വീഡിയോസ് ഒക്കെ ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരുപാട് സന്തോഷം കേട്ടോ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ കാണുന്ന സമയത്ത്. കാരണം ഹോം ബേക്കേഴ്സിന് കേക്ക് മാത്രമല്ല ഇതുപോലെ പിസ്സ ഡെലിവറി എന്ന് പറയുന്നത് ശരിക്കും നല്ലൊരു ലാഭകരമായിട്ടുള്ള ഒരു ബിസിനസ് ആണ്. അപ്പൊ അതിനെക്കുറിച്ചൊരു വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് കാണാത്തവരൊക്കെ ഉണ്ട്, ഒന്ന് കണ്ടു നോക്കിയാൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് പുറത്ത് വന്നിട്ട് ഡൊമിനോസ് ഒന്ന് കഴിക്കണോ എന്നൊന്നും വിചാരിക്കേണ്ട. കുറച്ച് ദിവസമായിട്ട് എനിക്ക് കൈക്ക് സുഖമില്ലാതിരിക്കുകയായിരുന്നു, ചിക്കു പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഒന്നും അങ്ങനെ കുക്കിംഗ് ചെയ്യാൻ, വീട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ളത് തന്നെ കുക്ക് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് എളുപ്പത്തിലുള്ള എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടിയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ ചിക്കു ഇപ്പൊ പോവുമല്ലേ, അപ്പൊ ഒരു പിസ്സ കഴിക്കണമെന്ന് ചിക്കുവിന് ആഗ്രഹം പറഞ്ഞപ്പോൾ വാങ്ങിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ആഴ്ച വീഡിയോ ഇടാനും പറ്റിയിട്ടില്ല, കാരണം റെസിപ്പി ഒന്നും എടുത്ത് വെച്ചതൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങള് പിസ്സയൊക്കെ കഴിക്കുകയാണ്. ചിക്കൻ്റെ ആ ഒരു ഫ്രൈഡ് ഐറ്റം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഒരു വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല അത് കഴിക്കാനായിട്ട്. പിസ്സ നല്ല അടിപൊളി പിസ്സ തന്നെയായിരുന്നു. പിന്നെ ചിക്കു ഇതാ ഒരു ചോക്ലേറ്റ് മൂസ് കേക്കും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചിക്കുവിന് കേക്ക് കഴിക്കണം ഒരു ആഗ്രഹം, എന്താ ചെയ്യാ, വയ്യാണ്ടായതൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. എന്നാലും നാളെ സുഖം ഉണ്ടെങ്കിൽ ഒരു കേക്ക് ഉണ്ടാക്കാം എന്ന് വിചാരിക്കുന്നുണ്ട്. ഒരുപാട് പേര് ആവശ്യപ്പെട്ട ഒരു കേക്ക് റെസിപ്പിയാണത്. അപ്പോൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയിട്ട് വീഡിയോ എടുക്കാം. ചോക്ലേറ്റ് മൂസ് കേക്ക് നമ്മൾ സാധാരണ ചോക്ലേറ്റ് കേക്ക് ഐസിങ് ചെയ്തിട്ടുള്ളത് കപ്പിലാക്കി വെച്ചിട്ടുള്ളത് അത്രയേ ഉള്ളൂ. അത് നല്ല ടേസ്റ്റി തന്നെയായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ബിഗ് ബസാറിലേക്ക് കയറുകയാണ്. ഇപ്പം എല്ലായിടത്തും കയറുന്ന സമയത്ത് നമ്മുടെ പേരും ഫോൺ നമ്പറും ഒക്കെ എഴുതി കൊടുക്കണമല്ലോ. അങ്ങനെ എഴുതി കൊടുത്ത് സാനിറ്റൈസറൊക്കെ അടിച്ചിട്ടൊക്കെ അല്ലേ കയറ്റി വിടുക. പിന്നെ ഇവിടുന്ന് ബക്കറ്റ് നോക്കിയിട്ട് ബക്കറ്റ് ഒന്നും അത്ര ഒരു
നല്ല ഒരു ക്വാളിറ്റി ഉള്ള ബക്കറ്റ് ഒന്നും കണ്ടില്ല കേട്ടോ, അത്ര ഉറപ്പില്ലാത്ത പോലെ തോന്നി. പിന്നെ ബക്കറ്റ് ഇപ്പൊ വാങ്ങണ്ടെന്ന് വിചാരിച്ചു, കാരണം അവിടെ ചിലപ്പോൾ എടുക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. ഹോസ്റ്റലിൽ ഓൾറെഡി രണ്ട് ബക്കറ്റ് ഉണ്ട്, ഇൻ കേസ് ഇനി എടുക്കാൻ സമ്മതിച്ചിട്ടില്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ബക്കറ്റ് ഞങ്ങൾ എടുത്തില്ല. പിന്നെ കോളേജിൽ കൊണ്ടുപോകാനുള്ള വാട്ടർ ബോട്ടിൽ ആണ് വാങ്ങിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകുമ്പോൾ വാങ്ങിക്കുന്ന സാധനങ്ങളില്ലേ, എല്ലാ സാധനങ്ങളും വാങ്ങിക്കണം. അപ്പൊ എല്ലാവരും ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ, ഇപ്പൊ സ്കൂളൊക്കെ തുറക്കാൻ പോകല്ലേ, നവംബർ 1st സ്കൂളൊക്കെ തുറക്കാൻ പോകത്തില്ല. അപ്പൊ എല്ലാവർക്കും ഇതുപോലെ സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ടി വരും. അപ്പൊ അതുപോലെ നിങ്ങളുടെ വിശേഷം ഉണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിക്കണം കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ വായിക്കാനായിട്ട്. പല വീഡിയോയിലും അതുപോലത്തെ കമന്റ്സ് ഞാൻ കാണാറുണ്ട്. ഒത്തിരി ഇഷ്ടമാണ് അത് വായിക്കാൻ. ചിലപ്പോൾ എനിക്ക് റിപ്ലൈ എനിക്ക് തരാൻ പറ്റിയെന്ന് വരില്ല, കാരണം എനിക്ക് അറിയാലോ കൈക്ക് ചെറിയൊരു പ്രശ്നമായിട്ടിരിക്കുന്നതുകൊണ്ട്. എങ്കിലും ഞാൻ വായിക്കാറുണ്ട്, ലൈക്കൊക്കെ തരാറുണ്ട് പറ്റുന്നതിനൊക്കെ. അപ്പം അതിനിടയ്ക്ക് എനിക്കൊരു കാസറോള് കണ്ടിട്ട് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കുകയാണ്. കാരണം നമ്മളിപ്പം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പോയാൽ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന ആഗ്രഹിക്കുന്ന സാധനങ്ങളൊന്നും കിട്ടിക്കൊള്ളുന്നില്ല. അതല്ലാതെ കാണുമ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിക്കുക ചെയ്യാറ്. അങ്ങനെയാണ് മിക്കവാറും സാധനങ്ങളൊക്കെ വാങ്ങിക്കാറ്. പിന്നീട് ചിക്കൂന് ഹോസ്റ്റലിലേക്ക് വേണ്ട കപ്പും പ്ലേറ്റും ഒക്കെ നോക്കുകയാണ്. അവിടെ ഇപ്പോൾ പ്ലേറ്റൊക്കെ ചിലപ്പോൾ വേണ്ടി വരുമായിരിക്കും, അറിയില്ല. അപ്പം അതൊന്നും കൺഫേം ചെയ്തിട്ട് കൊണ്ടുപോകുന്നുള്ളൂ. അഡീഷണൽ ആയിട്ട് പ്ലേറ്റും ഗ്ലാസ്സും ഒക്കെ അവിടെ നിന്ന് കൊടുക്കും എന്നൊരു സംശയം പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ചിലപ്പോഴേ കൊണ്ടുപോകുള്ളൂ. പിന്നെ ഒരു ബൗളും സ്പൂണും എടുക്കണം. പിന്നെ ഇവിടുന്ന് ഒരു ഫ്ലാസ്ക് എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ചിക്കൂനല്ല കേട്ടോ, അതിപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് ചൂടുവെള്ളം കൊണ്ടുപോകാനായിട്ടാണ്. വീട്ടിലുള്ള ഫ്ലാസ്ക് കുറച്ച് ചീത്തയായി, അപ്പോൾ അതുകൊണ്ടൊരു പുതിയ ഫ്ലാസ്ക് വാങ്ങിച്ചതാണ്. പിന്നെ ബോഡി ലോഷൻ തപ്പുകയാണ്. അവിടെ സോപ്പ് ഉപയോഗിച്ചാൽ പതയില്ല കേട്ടോ, ഹാർഡ് വാട്ടറാണ്. അപ്പം അതുകൊണ്ട് ബോഡി വാഷ് ആണെങ്കിൽ കുഴപ്പമില്ല എന്നാണ് അവള് പറഞ്ഞത്. അവള് ബോഡി വാഷാണ് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഒരു ബോഡി വാഷ് എടുക്കാൻ, അവിടെ ഉള്ളതൊക്കെ എക്സ്പയറി ഡേറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം ഇവിടെ വന്ന് പിന്നെയും ചപ്പൽ തപ്പുകയാണ് കേട്ടോ. റൂമിലിടാനുള്ള ചപ്പല അവിടെ മാക്സിമം കിട്ടിയിട്ടില്ല. പക്ഷേ ബാക്കി എല്ലാ സാധനങ്ങളൊക്കെ വേഗം വേഗം ഒക്കെ കിട്ടിയിട്ടുണ്ട്. ചപ്പലാണ് കിട്ടാൻ ശരി ബുദ്ധിമുട്ട്. അവിടെ കാലിന്റെ അളവിനുള്ളത് കിട്ടുമ്പോൾ അവർക്ക് അതിന്റെ ഡിസൈൻ ഇഷ്ടപ്പെടില്ല. അങ്ങനെ കുറെ എണ്ണമൊക്കെ ഇട്ട് നോക്കി അവസാനം ഇഷ്ടപ്പെട്ട ഒരു ചപ്പൽ കിട്ടി. അപ്പൊ ഇത് എടുക്കാണ്. കൊറേ നടന്ന് കാലൊക്കെ വേദന, ഇപ്പൊ കുറച്ച് സമയം ഇരുന്നാട്ടോ. ഈ ചെരുപ്പിന്റെ സെക്ഷനിൽ മാത്രമേ ഉള്ളൂ ഇരിക്കാനായിട്ടുള്ള ഒരു ഫെസിലിറ്റി ഉള്ളൂ. അപ്പൊ അത് കിട്ടിയ അവസരം മുതലാക്കി അവിടെ ഇരുന്നതാണ്. ഇനി പില്ലോ വാങ്ങിക്കണം. പില്ലോ, ഒരു പില്ലോ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചൊരു ഒരു കുച്ചു കുട്ടിത്തലയണ വേണം. അവർക്ക് കട്ടിലൊക്കെ ഇരുന്ന് വായിക്കുമ്പോഴൊക്കെയാണെങ്കിലും ചാരി ഇരിക്കാനൊക്കെ ആയിട്ടൊരു സുഖമാണല്ലോ ഈ ഒരു കുട്ടിത്തലയണ. അപ്പൊ അതുകൊണ്ട് പിന്നെ അവിടുന്ന് ബെഡ്ഷീറ്റ് എടുത്തു, കുറെ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ അത് അതൊക്കെ പാക്ക് ചെയ്യുന്ന സമയത്ത് കാണിക്കാട്ടോ എന്തൊക്കെ സാധനങ്ങളാണ് എടുത്തിട്ടുള്ളതെന്ന്. ശരിക്കും പറഞ്ഞാൽ അവർ ഹോസ്റ്റലിലേക്കൊക്കെ ആദ്യമായിട്ടൊക്കെ പോകുന്നവർക്ക് ചിലപ്പം ഹെൽപ്ഫുൾ ആയേക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. ഹോസ്റ്റലിലേക്കൊക്കെ പോകുമ്പോൾ എന്തൊക്കെ സാധനങ്ങൾ എടുക്കണം, എന്തൊക്കെ സാധനങ്ങൾ വിട്ടുപോകാതെ എടുക്കണം എന്നൊന്ന് റെഫർ ചെയ്യാനായിട്ട് പറ്റുമല്ലോ. ഇവിടെ നിന്ന് ഫ്രീ കിട്ടിയിട്ടോ, ഒരു വലിയ ബോട്ടിൽ നെയ്യും കിട്ടി, കുറച്ച് പഞ്ചസാരയും കിട്ടി. എന്തായാലും ഇന്നത്തെ ദിവസം നല്ല ദിവസമായിരുന്നു, രണ്ട് സ്ഥലത്തുനിന്ന് ഫ്രീ കിട്ടി. അങ്ങനെ ഇതാ ബിഗ് ബസാർ പൂട്ടാൻ പോവാണെന്ന് പറഞ്ഞ അനൗൺസ്മെന്റ് തുടങ്ങിയിട്ട് കുറേ നേരമായി കേട്ടോ. ഞങ്ങളാണെന്ന് തോന്നുന്നു ഏറ്റവും അവസാനത്തെ കസ്റ്റമർ. അങ്ങനെയെല്ലാം വണ്ടിയിലേക്ക് എടുത്ത് വെക്കാണ്. അതവിടുന്ന് ഞങ്ങൾ പുറപ്പെട്ടു. നല്ല രാത്രിയായിട്ടോ, ഞാൻ ഇന്ന് പോയി കിടന്നുറങ്ങണം, ഭയങ്കര ടയേർഡായിപ്പോയി. കുറേ ദിവസം കൊണ്ട് ഞാൻ സുഖമില്ലാതെ കിടന്നിട്ട് എണീറ്റിട്ട് പോയതാണ്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചിക്കുവിന്റെ വീഡിയോയില് ചേച്ചി കൊറോണയാണോ എന്നൊക്കെ. ദൈവസായച്ച് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വന്നില്ല, എന്തിനല്ലാതെ അങ്ങനെ അങ്ങ് പോയി. അപ്പൊ അതെല്ലാം കൊണ്ടുവന്ന് ചിക്കു എല്ലാം സാനിറ്റൈസ് ഒക്കെ ചെയ്ത് വെക്കുന്നുണ്ട്. സ്കൈ ബാഗിന്റെ ബാഗ് കാണിച്ചില്ലല്ലോ, അപ്പൊ അത് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഫ്രീ കിട്ടിയ സ്കൈ ബാഗ്. ചിക്കുവിനെന്തായാലും ഈ വലിച്ചെറിയ പെട്ടി മതിയാവില്ല. അപ്പൊ ഞങ്ങള് ഡ്രസ്സുകളോ ഡ്രസ്സൊക്കെ ഇതിനകത്ത് വെച്ച് കൊണ്ടുപോകാന്ന് വിചാരിക്കുന്നു. പബ്ലിക് ട്രാൻസ്പോർട്ട് കഴിഞ്ഞ് ഒഴിവാക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ കൊണ്ടാക്കുകയാണ്. ഇത്രയും അധികം സാധനങ്ങളുണ്ട് കൊണ്ടുപോകാനായിട്ട്. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഞങ്ങൾ കൊണ്ടാക്കാൻ പോവാണ്. അപ്പൊ ആ പെട്ടിക്കകത്ത് നമ്മുടെ മാക്സിമം വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത് ഒരു ക്യാപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചിക്കു. ചിക്കു BSc അഗ്രികൾച്ചർ ആണ് പഠിക്കുന്നത്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ചിക്കു പഠിക്കുന്നതെന്ന്. ഒരുപാട് ഫീൽഡിലൊക്കെ പോകേണ്ടി വരും ഞാൻ. അപ്പൊ അതുകൊണ്ട് ഇതുപോലത്തെ തൊപ്പി വെച്ചിട്ടാണ് പോവാൻ. നല്ല വെയിലായിരിക്കും. അപ്പൊ ഇതൊക്കെ ചിക്കു റൂമിലിടാനായിട്ട് വാങ്ങിച്ച 3/4 ടോപ്പും ഒക്കെയാണ്. അപ്പൊ അത്രേ ഉള്ളൂ, ഇന്നത്തെ ഒരു കൊച്ചു വ്ളോഗാണ്. ഞങ്ങൾ കൊണ്ടുപോകാനായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കില്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.